നിന്റെ അടുത്താഴ്ച നിന്റെ കഴുത്ത് വെട്ടും കാല് വെട്ടും. ഞാൻ ഇന്നാൾ വിളിച്ച ഒരാളോട് ചോദിച്ചു, നിങ്ങൾ വെട്ടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, നിങ്ങളൊന്ന് വന്ന് വെട്ട്. ഇപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഭീഷണി ഉണ്ടെന്ന് പറയാം, എനിക്ക് തന്നെ നാണാവുകയാണ്. ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിൽ കൂടെ പറയാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊല്ല്, നിങ്ങളെ വെല്ല് വിളിക്കുക, എൻ്റെ ഒരു രോമത്തെ തൊടാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ കൊല്ലണമെങ്കിൽ കൊല്ല, ഞാൻ ഒരു പ്രൊട്ടക്ഷനും എടുക്കാൻ പോകണില്ല. അങ്ങ് പറഞ്ഞല്ലോ നാലു പേര്, സംശയദൃഷ്ടിയിലുള്ള നാലു പേര്. ആ നാലു പേരെ ഈ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അങ്ങിങ്ങനെ വെളിപ്പെടുത്തിയതിന് ശേഷം, ഞാൻ കണ്ടവരുണ്ട്, ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യാമെന്ന് അങ്ങ് വെളിപ്പെടുത്തിയതിന് ശേഷം അവരെ എപ്പോഴെങ്കിലും നേരിട്ട് കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു തവണ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടോ, കാരണം വെച്ചാൽ അതൊരു ഒരു സസ്പെൻഷസ് ആയിട്ട് ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മദ്രാസിന് പോവാം. എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഡ്രൈവറും ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആര്യഭവനിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഞാൻ ഇപ്പുറം ഇരിക്കണു, എൻ്റെ ഓപ്പോസിറ്റ് ഡ്രൈവർ ഇരിക്കണു, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ആൾ ഇരിപ്പുണ്ട്, കണ്ട ആൾ. അപ്പോൾ ഞാൻ പൊതുവെ പുറത്ത് പോകുമ്പോൾ ഒന്നല്ല കാവ്യമുണ്ട് അല്ലെങ്കിൽ കറുത്തമുണ്ട്, ഇങ്ങനെ സാധാരണ കാഷ്വൽ വേഷങ്ങളായിരുന്നു. അപ്പോൾ കഴിച്ച് ഞാൻ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഇയാളുടെ മുഖത്തേക്കാണ് നോക്കണത്. അപ്പോൾ നമുക്കൊരു വല്ലായിക തോന്നി, കാരണം വെച്ച് കഴിഞ്ഞാൽ പത്രത്തിലേക്ക് വാർത്ത ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ടോ, ഇങ്ങനെ ഒന്ന് ഒരു രൂക്ഷമായ ഭാഷ നോക്കിയിട്ട് മറ്റേ ആളോട് എന്തോ കണ്ണും കണ്ട് ഇങ്ങനെ കാണിക്കുന്ന മാതിരി എനിക്ക് തോന്നി. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ടോ, ഇവർ വെക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് എണീച്ചു പെട്ടെന്ന്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഇരുന്ന ആ ഡ്രൈവറോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞില്ല. പെട്ടെന്ന് ഇവർ ഭക്ഷണം കഴിച്ചിട്ട് എണീച്ചു. എണീച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ ഒരു പന്തിയോട് വന്ന് രാവിലെയാണ്, വെളുപ്പിന് 8:30 അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, എടാ വെക്കം കഴിച്ചു വരുന്നത്, നമുക്ക് അപ്പുറം പോയി കഴിക്കും, ഇവിടെ ഭക്ഷണം സുഖം ആയില്ല കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ വെക്കുന്ന എണീച്ച് വെക്കുന്ന വണ്ടി കൊണ്ട് പോന്നു. വണ്ടി കൊണ്ട് വരുമ്പോൾ ഇവർ ഈ വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിയണവരെ ഇവരുണ്ട്. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടായിട്ട് ബോർഡർ തിരിയണോട് തന്ന് പണിയെടുക്കുക, ഈ മെയിൻ റോഡിൻ്റെ പണിയെടുക്കുക. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഈ ലെഫ്റ്റിലേക്ക് കയറി സർവീസ് റോഡിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളിതിൽ കയറി കിടന്നു, അവർ വിട്ടുപോയി. പിന്നെ അവർ ഞാൻ കണ്ടില്ല. അവർ അങ്ങനെ വെച്ച് കണ്ട് അയാൾ രൂക്ഷമായിട്ട് നോക്കി പുറത്തിറങ്ങുമ്പോൾ എന്നോട് സംസാരിക്കാൻ നിന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നമാതിരി തോന്നി. പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സീനാവും. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ യാതൊരു മടിയില്ലാത്ത ആളായിരുന്നു ആ ആൾ. ഞാൻ പിന്നെ നിന്നില്ല, അങ്ങനെ ഒരേ ഒരു തവണ കണ്ടിട്ടുണ്ട്. അത്തരക്കാരാരെങ്കിലും ഫോണിൽ വിളിക്കുകയോ ഒരു ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ കേസ് എവിടെ വരെയായി, എന്താണ് നിങ്ങളുടെ നീക്കങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? കേസ് എവിടം വരെയായിരുന്നു അറിയാൻ. ഞാൻ ഇപ്പോൾ എനിക്ക് ഫോൺ വരുമ്പോൾ രണ്ട് കാര്യത്തിന് ഞാൻ ഫോൺ എടുക്കും. ഒന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച എവിടെയാണ് പരിപാടി, നമുക്ക് 22-ാം തീയതി ഡേറ്റ് ഉണ്ടോ, കലാഭവൻ്റെ ഗാനമോളെ ബുക്ക് ചെയ്യാനായിട്ട് ഈ ഡേറ്റ് വെക്കുക. അത് പരിചയമില്ലാത്ത കോളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വേറെ എന്തെങ്കിലും ഇടപാടുകളാണെങ്കിൽ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഒരു കോള് വരുമ്പോൾ രണ്ട് പ്രാവശ്യം, ഒന്നല്ലേ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് വിളിക്കണമായിരിക്കും, അല്ലാതെ അടുത്ത വന്നത് നിന്നെ അടുത്ത ആഴ്ച നിൻ്റെ കഴുത്ത് വെട്ടും കാല് വെട്ടും. ഞാൻ ഇന്നാൾ വിളിച്ച ഒരാളോട് ചോദിച്ചു, നിങ്ങൾ വെട്ടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, നിങ്ങളൊന്ന് വന്ന് വെട്ട്. ഇപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഭീഷണി ഉണ്ടെന്ന് പറയാം, എനിക്ക് തന്നെ നാണാവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് നിന്ന് പറയുമ്പോൾ കാര്യം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, നേരത്തെ ചെന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മളെ കൊടുത്ത് മേടിക്കണമില്ല. അവർ ചെല്ലുമ്പോൾ അവർക്കും ഇല്ല, പോലീസിനും വലിയ താല്പര്യമില്ല, അവർ വേറെ കുഴപ്പം കൊണ്ടല്ലാത്ത താല്പര്യം കാണിക്കാത്തത്. ഇത് എപ്പോഴും നമ്മളെ കൊല്ലാൻ പോരുമോ കൊല്ലാൻ പോരുമോ, പുലി വന്നേ എന്ന് പറഞ്ഞ മാതിരി. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയണില്ല, ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിൽ കൂടെ പറയാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊല്ല്, നിങ്ങളെ വെല്ല് വിളിക്കുക, എൻ്റെ ഒരു രോമത്തെ തൊടാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ കൊല്ലണമെങ്കിൽ കൊല്ല, ഞാൻ ഒരു പ്രൊട്ടക്ഷനും എടുക്കാൻ പോകണില്ല. ഇനി ഞാൻ സ്വന്തം പ്രൊട്ടക്ഷൻ കൂടെ തന്നെ നടക്കാൻ പോവാ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റില്ല എന്നുള്ളതിന് ഞാൻ എഴുതി വെച്ച് തരാം. അതല്ലാണ്ട് ഇനി ഇതിൻ്റെ പുറകെ എനിക്ക് എന്നെ വധിക്കാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് പുറകെ അടക്കാനൊന്നും ഞാൻ ഇല്ല. എന്തായാലും ഇനിയിപ്പോൾ കോടതിയിൽ വിശ്വസിക്കുന്നു, കോടതി എന്തായാലും ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കോടതി ചോദിച്ചേക്കണതിന് കൃത്യമായിട്ടുള്ള മറുപടി CBI കൊടുക്കണ്ടേ? കൊടുക്കാണ്ട് അവർക്ക് ഇനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കേയില്ല. ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുന്നത് ഇമ്പോസിബിളാണത്. അപ്പോൾ ഇവർ കണ്ടെത്തും ചോദ്യം. അപ്പോൾ ആ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ നമ്മളോടുകൂടെ ഒന്ന് സഹകരിച്ചാൽ, ഞാനത് വിനീതനായിട്ടാണ് പറഞ്ഞത്, നിങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒന്നുമല്ല പറഞ്ഞത്. CBIന്റെ മൊത്തത്തിലല്ല ഞാൻ കുറ്റം പറഞ്ഞത്, CBIയിലോ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാധീനം കൊണ്ടോ ആയതായിരിക്കാം. കാരണം നിങ്ങളൊന്ന് സഹകരിക്കുക, എനിക്കിത് ആൾ ആരാന്ന് അറിയണം. നിങ്ങൾ ക്രൈം നടന്നത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് സാധിക്കും, അതിനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അതിന് നിങ്ങളൊന്ന് ദൈവത്തെ ഓർത്തൊന്ന് സഹകരിക്കുക. അല്ലാണ്ട് ഇനി ആളെ പിടിക്കണമെങ്കിൽ ഇത്രയും കാലമായി എവിഡൻസുകളൊക്കെ പോയി സാധിക്കുമെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. അത് അവരുടെ സാമർത്ഥ്യം അവരുടെ ബുദ്ധി അനുസരിച്ചിരിക്കും. പക്ഷേ ഇതൊരു ക്രൈം ആർന്നു എന്ന് നടന്നതെന്ന് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. 100% നിങ്ങളോട് സഹകരിക്കും.
സിബിഐ എന്ന അന്വേഷണ ഏജൻസിയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്, വിനീതമായി ആവശ്യപ്പെടുകയാണ്, എല്ലാ തെളിവുകളും ഉണ്ട്, ഈ മരണത്തിന്റെ, ബാലഭാസ്കറിന്റെ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ചുരുളഴിക്കാൻ സാധിക്കും, അദ്ദേഹം ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നു. സിബിഐയിൽ അടുത്തു വരുന്ന ആ ടീം ഇത് കേൾക്കാനിടയാകട്ടെ, അവർ ഇതനുസരിച്ച് അദ്ദേഹവുമായി സഹകരിക്കാൻ ഇടയാകട്ടെ. ബാലുവിന് എന്താണ് സംഭവിച്ചത് എന്ന് അതുവഴി നമുക്കറിയാൻ കഴിയട്ടെ. ഈ കേസിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, 20 നിഗമനങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്, അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? ഈ കേസിൽ കോടതി വേണ്ടി 28 കാര്യങ്ങളാണ് പിൻ പോയിന്റ് ഇട്ട് പറഞ്ഞേക്കണതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ വക്കീല് പറഞ്ഞു, വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കോടതി കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ കർത്ത സാറ് പറയുന്നതായിരിക്കും. അദ്ദേഹം 5 ഈ കേസിനൊപ്പം നമ്മളോടൊപ്പം നിസ്വാർത്ഥമായിട്ട് നിന്നിട്ടുണ്ട്. ഒരു ലാഭവീഴ്ചയും മോഹിക്കാതെ അദ്ദേഹം ആയിട്ട് ഞങ്ങൾ പലപ്പോഴും ഷണ്ടയൊക്കെ കൂടേണ്ടി വന്നിട്ടുണ്ട്, കേസുമായിട്ട് പറഞ്ഞിട്ട് ഷണ്ടയൊക്കെ കൂടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം നിസ്വാർത്ഥമായിട്ട് നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്, ബാലുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം നിന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടും 8-10 തിരുവനന്തപുരത്ത് ഇതിനെ തന്നെയായിട്ട് കോടതിയിൽ വന്നിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ അതിസമർത്ഥമായ നിയമപരമായ ഇടപെടൽ കൊണ്ടാണ് ഈ കേസിന് ഇങ്ങനെ ഒരു പുനരന്വേഷണം വന്നത്. കൃത്യമായിട്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാവില്ല ഈ കേസിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ 99.3% പ്രേക്ഷകരും ജനങ്ങളും ഈ ബാലുവിൻ്റേത് അപകടമരണമല്ല കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിലൊരു ഒരു ചെറിയൊരു പേഴ്സൻ്റ്, ഇപ്പോൾ 1000 അത്ര അതിൽ താഴെയുള്ളൊരു ആൾക്കാർ മാത്രമേ ഈ പറഞ്ഞത് ഇതൊരു അപകടമരണമാണെന്ന് സ്ഥാപിക്കാൻ നോക്കും, വിശ്വസിക്കുകയല്ല അവർ സ്ഥാപിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും CBI കോടതിയെ മൊഴി കോടതിയിൽ കൃത്യമായ മറുപടി കൊടുത്തേ പറ്റൂ. അതിൽ നിന്ന് ഒരിക്കലും ഇനി CBI ഒളിച്ചോടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബാലഭാസ്കർ കേസിൻ്റെ ഘാതകരെ നമുക്ക് വൈകാതെ കണ്ടെത്താൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.